ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വ്യത്യസ്തമായ രീതിയിലാണ് അതിൻ്റെ മസാല തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റിയുമാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാം. അതുപോലെ കോഴിക്കോട് സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പം നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബസ്മതി അരിയാണ് 4 കപ്പ് എടുത്തിട്ടുള്ളത്. 1200 ഗ്രാമിൻ്റെ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. 4 സവാള സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം. 2 തക്കാളി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 10 പീസ് പച്ചമുളക്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുക്കണം. ആവശ്യത്തിനുള്ള മല്ലിയില. 1 കപ്പ് തൈര് വേണം, പുളിയില്ലാത്ത തൈരാണ്. 4 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ. പിന്നെ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. സാജീരകം, പട്ട, ഗ്രാമ്പൂ, സ്റ്റാറിൻസ്, ഏലക്ക, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, റോസ് വാട്ടർ, പൈനാപ്പിൾ എസെൻസ്. ആവശ്യത്തിനുള്ള ഉപ്പ്, വിനാഗിരി. ആദ്യം നമുക്ക് അരി ഒന്ന് കുതിർത്ത് വയ്ക്കണം. അരമണിക്കൂറത്തേക്ക് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഏത് പാനിലാണോ ബിരിയാണി ദം ചെയ്യുന്നത്, ആ പാനിലാണ് നമ്മൾ മസാല തയ്യാറാക്കി വയ്ക്കുന്നത്. അപ്പോൾ ചിക്കന് ചേർത്ത് കൊടുത്തു. അതിലേക്ക് 1 കപ്പ് തൈര് ആഡ് ചെയ്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി സവാള എടുത്തിട്ടുണ്ട്. ആ സവാളയിൽ നിന്ന് 1 സവാളയ്ക്ക് നമുക്ക് മാറ്റി വെക്കണം. ലാസ്റ്റ് ഫ്രൈ ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള 3 സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വിനാഗിരി, അല്ലെങ്കിൽ നാരങ്ങാനീര്. നാരങ്ങാനീരുണ്ടെങ്കിൽ അത് ചേർക്കാം, ഇല്ലാത്തവർ വിനാഗിരി ചേർക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് മസാല, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി. ഇതിൽ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പൈസി എന്ന് പറയുന്ന പച്ചമുളകും കുരുമുളകുമാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഓയിൽ ചേർക്കുന്നില്ല മസാലയ്ക്ക്. നെയ്യിലാണ് ഈ ചിക്കൻ മസാല റെഡിയായി വരുന്നത്. നല്ലൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമുക്ക് ആ സമയത്തിലേക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത്, ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് സാജീരം ചേർത്തിട്ടുണ്ട്. ബിരിയാണി മസാല കിട്ടുന്നൊരു സാധനമാണ്, എല്ലാവർക്കും അറിയായിരിക്കും. കാരവേ സീഡ് എന്ന് പറയും. അതിനുശേഷം അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് അരി റെഡിയായിട്ടുണ്ട്. അത് കുതിർത്തത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്കൊരു പാനെടുത്തു, അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആ റൈസിൻസും കാഷ്നട്ടും സവാളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റൈസിൻസ് ചേർക്കാം.
റൈസിൻസ് ഒന്ന് ചൂടായി മൂത്ത് വരുമ്പോൾ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കാഷ്യൂ റൈസിൻസ് ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. മാറ്റിയെടുത്ത ശേഷം നമുക്ക് ആ ഓയിലിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ആ സവാള ചേർത്തൊന്ന് വാടി ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കത് കോരി മാറ്റാം. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പം അരി ഊറ്റിയാണ് എടുക്കുന്നത്, അല്ലാതെ വറ്റിച്ചെടുക്കുകയല്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 85% വേവാകുമ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കണം. ബാക്കി ദമ്മിലിരുന്ന് വേന്തോളും. അപ്പോൾ സവാളയൊക്കെ വാടി ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഫ്രൈ ആയി, ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ അരിയൊക്കെ വേവായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് അരി നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത പാത്രം നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. അതിലേക്ക് ഈ ഡ്രെയിൻ ചെയ്ത ഉടനെ തന്നെ ചോറ് ചേർത്ത് കൊടുക്കണം. ഒട്ടും വൈകിപ്പിക്കരുത്, ചൂടോടെ തന്നെ നമ്മൾ ആ ചോറ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം പകുതി ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യാണ് കുറച്ച് ചേർത്ത് കൊടുത്തത്. നെയ്യ് ചേർത്തതിന് ശേഷം ഗരം മസാല ചേർത്ത് കൊടുക്കാം. വീണ്ടും ബാക്കിയുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. വീണ്ടും കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് വീണ്ടും മേളിൽ ചേർക്കാം. ഇനി കുറച്ച് പാലിലേക്ക് മഞ്ഞൾപ്പൊടി കലക്കിയതാണ്, കളറിന് വേണ്ടിയിട്ട്. അത് ആവശ്യമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി നമ്മൾ ഈ ബിരിയാണി ദം ചെയ്തെടുക്കുന്നത് ഒരു 1/2 മണിക്കൂർ വെച്ചിട്ടാണ്. അപ്പോഴേ നമ്മുടെ ചിക്കൻ റെഡിയായി വരത്തുള്ളൂ. അപ്പോൾ സാധാരണ നമ്മൾ 5-10 മിനിറ്റ് കൊണ്ടാണ് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിം വെച്ചിട്ടാണ് ദം ചെയ്യുന്നത്. അത് വളരെ ശ്രദ്ധയോടെ ചെയ്യണം, കാരണം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിം വെക്കണം. അതിനുശേഷം ബാക്കി 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ ദം ചെയ്യുന്ന പാത്രം കുറച്ച് ചുവട് കട്ടിയുള്ളതായിരിക്കണം. പറ്റുമെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. ഞാനൊരു സ്റ്റീം പാൻ ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടൈം ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ആദ്യം ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 10 മിനിറ്റ് കഴിയുമ്പോൾ 20 മിനിറ്റിലേക്ക് ലോ ഫ്ലെയിം വെക്കുന്നു. അപ്പോൾ 1/2 മണിക്കൂറായപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി. ഇതെല്ലാവരും ടൈം വെച്ചിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ മസാല അടുക്കി പിടിക്കും. അത് വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ മല്ലിയില നമ്മൾ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലൊരു ഫ്ലേവറുള്ള ബിരിയാണിയാണ്, നല്ല ടേസ്റ്റുമാണ്. കാരണം നമ്മുടെ മസാലയൊക്കെ നെയ്യിലാണ് വെന്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ബിരിയാണി എല്ലാം ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല രുചിയുള്ള ഒരു ബിരിയാണിയാണ്, വ്യത്യസ്തമായ മസാല ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.